ഞങ്ങളുടെ യൂറോപ്യൻ യാത്രയുടെ ഏറ്റവും ഒടുവിലത്തെ ഡെസ്റ്റിനേഷനായിരുന്നു പിസ്സ, ഇറ്റലിയിലെ പിസ്സ. ചാഞ്ഞു നിൽക്കുന്ന പിസ്സ ഗോപുരം എന്നൊക്കെ നമ്മൾ താഴ്ത്ത് ഒരു മഹാത്ഭുതമായിട്ട് താഴ്ന്ന ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മഹാനിർമ്മിതി കാണാനുള്ള അവസരം ഉണ്ടാകുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. പിസ്സ ഇറ്റലിയിലെ ഒരു പ്രദേശമാണ്. ഞങ്ങൾ പിസ്സ സെൻട്രൽ സ്റ്റേഷനിൽ ചെന്നിറങ്ങി പിസ്സ ഗോപുരം കാണാനായിട്ട് മറ്റൊരു ചെറിയ വാഹനത്തിൽ പോയി പിസ്സയുടെ അടുത്ത് ഇറങ്ങി. ഒരു വലിയ സ്കൂളാണ്, സ്കൂള് ഒക്കെ ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ടു. ITIS പിസ്സ ലിയോണാർഡോ എന്നാണ് വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ പേര്. അങ്ങനെ ഞങ്ങൾ പിസ്സ ഗോപുരത്തിനടുത്തേക്ക് ചെല്ലുമ്പോൾ ആ സമുച്ചയത്തിൽ ഗോപുരത്തിന് പുറമെ അതിലും വലിയ രണ്ട് മഹാനിർമ്മിതികൾ ഞങ്ങൾ കണ്ടു. ഒന്ന് പിസ്സ കത്തീഡ്രൽ, ഒന്ന് പിസ്സ ബാപ്റ്റിസ്ട്രി. ഏറ്റവും ചെറിയ സ്ട്രക്ചറാണ്, അതൊരു മണി മാളികയാണ് ഈ പള്ളിയുടെ ഗോപുരം. അതാണ് ലീനിങ് ടവർ ഓഫ് പിസ. ഈ മഹാനിർമ്മിതി എന്ന് ഞാൻ പറഞ്ഞത് പിസ കത്തീഡ്രലിനെ കുറിച്ചാണ്. അതിന് പിറകിൽ ബാപ്റ്റിസ്ട്രി. ബാപ്റ്റിസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ മാമോദിസയ്ക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കുന്ന ഒരു ഒരു ചെറിയ ദേവാലയം എന്നോ എന്തോ മറ്റോ പറയാം. ദേവാലയം അല്ല, ഒരു ഒരു നിർമ്മിതി, ഒരു മഹാനിർമ്മിതി തന്നെയാണത്. പുരാതന റോമൻ ഗോത്തിക് വാസ്തുശില്പത്തിൻ്റെ ശില്പകലയുടെ ഒരു ഒരു സമ്മേളനമാണ് ആ വൃത്താകൃതിയിലുള്ള ആ സ്ട്രക്ചർ. നല്ല തിരക്കുള്ള ഒരു ദിവസമായിരുന്നു, നല്ല തെളിഞ്ഞ ആകാശം. ഞങ്ങൾ ആ കോമ്പൗണ്ടിലൂടെ എത്ര അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് എത്ര നടന്നിട്ടും മതിയാവുന്നില്ല, ഒരുപാട് ഫോട്ടോസ് എടുത്തു. അതിനടുത്ത് ചെന്ന് ഞങ്ങൾ അതിലെ പുറത്ത് നിന്ന് അതിൻ്റെ ശില്പകലകളുടെ സൗന്ദര്യമൊക്കെ കുറേ ആസ്വദിച്ചു. ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ടില് നിർമ്മാണം പൂർത്തിയായതാണ് പിസ്സ കത്തീഡ്രൽ. ഒരു വലിയ ദേവാലയം. വെനീസില് സെൻറ്റ് മാർക്സ് കത്തീഡ്രലിൻ്റെ നിർമ്മാണം നടക്കുന്ന ഏതാണ്ട് അതേ സമയത്ത് തന്നെയാണ് പിസ്സയിൽ ഇത്രയും വലിയ ഒരു ദേവാലയത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. ഇതിനകത്തേക്ക് കയറാനായിട്ട് വളരെ നീണ്ട ഒരു ക്യൂ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് അതിന് സൗകര്യം കിട്ടിയില്ല. പക്ഷേ പിന്നീട് ഇൻ്റർനെറ്റിലൂടെ നമുക്ക് അതിൻ്റെ ഇൻറ്റീരിയർ കാണാനുള്ള അവസരം ഉണ്ടായി. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നു അതിനകത്തുള്ള വളരെ പുരാതനമായ ചുവർ ചിത്രങ്ങൾ, അതുപോലെ പ്രസംഗ പീഠം, അതിൻ്റെ സീലിങ്ങിൻ്റെ മനോഹാരിത, അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ. പക്ഷേ ഇത്തരം ഒരു സന്ദർശനത്തിൽ ഇത്തരം മഹാനിർമ്മിതികളുടെ അകത്ത് പോയി ആസ്വദിക്കാനുള്ള സൗകര്യം ഒരു പക്ഷേ കിട്ടിയെന്ന് വരില്ല. അങ്ങനെ ഇതെല്ലാം ചുറ്റി നടന്ന് കണ്ട് ഞങ്ങൾ തിരിച്ച് ഇറങ്ങുകയാണ്. 1153 പണി തുടങ്ങിയെങ്കിലും അത് ഒരു 14-ാം നൂറ്റാണ്ടോടുകൂടി ആയപ്പോഴേക്കും അതിൻ്റെ ഈ ഏറ്റവും വേസ്റ്റായിട്ടുള്ള അതിൻ്റെ ആ ചരിവ് വളരെ മൃദുവായിട്ടുള്ള മണ്ണിൽ പണിതുകൊണ്ട് അതിൻ്റെ ഫൗണ്ടേഷന് പ്രശ്നമുണ്ടായി. അതിൻ്റെ ചരിവ് വളരെ രൂക്ഷമായി. ഒരു ഘട്ടത്തിൽ 5.5 ഡിഗ്രി വരെ ചരിവുണ്ടായി. പിന്നീട് 1991 അത് പ്രസിദ്ധരായിട്ടുള്ള എഞ്ചിനീയേഴ്സ് അത് നിവർത്തി. ഇപ്പോൾ അതിന് 3.97 ചരിവ് ആണ് ഉള്ളത് എന്നാണ് പറയുന്നത്. അങ്ങനെ ആ വെണ്ണക്കല്ലിൽ തീർത്ത ആ 3 മഹാനിർമ്മിതികൾ കാണാനുള്ള ഒരു അപൂർവ അവസരം ഞങ്ങൾക്കുണ്ടായി. അതിനുശേഷം ഞങ്ങൾ മിലാൻ എയർപോർട്ടിലേക്കുള്ള യാത്രയിൽ ഇറ്റലിയിലെ വിശാലമായ ഗോതമ്പ് പാടങ്ങൾ, കൃഷിയിടങ്ങൾ എല്ലാം കണ്ടു.
മിലാൻ എയർപോർട്ടിലെത്തി തിരിച്ച് മടക്കയാത്രയാണ്.